ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം, നമ്മുടെ വീട്ടിൽ പഴയ സോക്സുകളൊക്കെ യൂസ് ചെയ്യാതെ വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു പെയറിൽ ഒരു സോക്സ് കിട്ടാറില്ല. വലുതായാലും ചെറുതായാലും ഇങ്ങനത്തെ കുറേ സോക്സുകൾ ഉണ്ടാവാറുണ്ട്. സോ നമുക്കതിനെയൊക്കെ റീയൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ കുളിക്കുന്നതും സോപ്പ് ഒക്കെ ഡിറ്റർജൻറ് സോപ്പൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ പീസ് പീസായിട്ട് വരാറുണ്ട്. നമുക്കതിനെയൊക്കെ ഒരുമിച്ചിട്ട് ഒരു സോക്സിനകത്തിൽ നമുക്കിങ്ങനെ കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു കെട്ടിടാം അതിൽ. ഇനി നമ്മുടെ കിച്ചണിലെ സിങ്കോ അല്ലെങ്കിൽ വാഷ് ബേസിനൊക്കെ നമുക്ക് ഇതും കൊണ്ട് തന്നെ വാഷ് ചെയ്യാം, ക്ലീൻ ചെയ്യാം നല്ലതുപോലെ. ഇതിന് വേണ്ടിയിട്ട് വേറെ നമുക്ക് ബ്രഷോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ആ സോക്സിനകത്തിൽ സോപ്പുണ്ട്. സോ നല്ലതുപോലെ ക്ലീൻ ആക്കാൻ പറ്റും, ഈസിയാണ്. അപ്പോൾ ദാ അത് ആ സോക്സ് വെച്ചിട്ടേ ഞാൻ കിച്ചൻ്റെ സിങ്കൊക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാണ് യൂസാണ് നമ്മുടെ ഓയിൽ ക്യാൻ. നമ്മൾ കിച്ചണിനകത്ത് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മളത് ഓയിൽ എടുത്തിട്ട് നമ്മൾ വെക്കുമ്പോൾ സ്ലാബൊക്കെ എണ്ണ ആവാറുണ്ട്. സോ ആ ഒരു നമ്മൾ സോക്സ് എടുത്തിട്ട് ഇങ്ങനെ ആ ഓയിൽ ക്യാനിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ എണ്ണയൊന്നും ആ ബോട്ടിലിൽ നിന്ന് താഴോട്ട് മീൻസ് ആ സ്ലാബിലൊന്നും ആവത്തില്ല, നമ്മളുടെ കയ്യിലും ആവത്തില്ല. എക്സ്ട്രാ വരുന്ന സോക്സ് മേളിലോട്ടാണെങ്കിൽ അതിനെ നമുക്കിങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. സോ ഒരു ഗ്രിപ്പും കിട്ടും, അതിൽ നമുക്കിങ്ങനെ സ്ലിപ്പും ആവത്തില്ല, സ്ലാബിലൊന്നും എണ്ണയും ആവത്തില്ല. തേർഡ് യൂസാണ് നമുക്ക് സോക്സിനെ ഡസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മളുടെ സോഫയിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിനെ കയ്യിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇടാം. നമ്മുടെ ഗ്ലവ്സ് മാതിരി യൂസ് ചെയ്യാം. കൈയും കൊണ്ടാണ് നമ്മൾ ഏറ്റവും ക്ലീനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നീറ്റായിട്ടൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ കയ്യിൽ തന്നെ നമുക്ക് ഗ്ലവ്സിൽ ഇട്ടിട്ട് ഗ്ലവ്സ് ടൈപ്പ് ആക്കി ഇട്ടിട്ട് അതിനെ നീറ്റായിട്ട് നമുക്ക് എല്ലാം ഭാഗമൊക്കെ വൃത്തിയാക്കാം. വിൻഡോസൊക്കെ നല്ലതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. വിൻഡോസൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് നമുക്ക് എന്താ പറയുന്ന ഡസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓരോ റോഡിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഇത് എൻ്റെ മോളുടെ വൈറ്റ് ബോർഡാണ്. മോൾക്ക് എപ്പോഴും മാർക്കറൊക്കെ എടുത്തിട്ട് അതിൽ ഡ്രോയിങ് ചെയ്യുക ഒക്കെ ചെയ്യുക, ചിലപ്പോൾ ഡസ്റ്ററൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ കളയും. സോ നമുക്ക് സോക്സ് വെച്ചിട്ട് ഇങ്ങനത്തെ വൈറ്റ് ബോർഡിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് റബ് ചെയ്യാം, ക്ലീൻ ആയിരിക്കും. ഡസ്റ്ററിനെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നമ്മുടെ ഷോ കേസിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് നല്ല വുലൻ്റെ സോക്സ് ആണ്. സോ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒരു സ്ക്രാച്ചസോ ഒന്നുമേ വരത്തില്ല. നമ്മൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ മഗ്ഗിലോ ടൈപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നീറ്റായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും, അതിലൊന്നും സ്ക്രാച്ചസോ അതൊന്നും ആവത്തില്ല. സോ ഡസ്റ്റിംഗ് വേറെ ഡസ്റ്ററായിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യാനേ വേണ്ട, ഇത് സോക്സ് ഇട്ടിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് യൂസാണ് നമുക്കൊരു DIY പെൻ ഹോൾഡർ ഉണ്ടാക്കാം. ഇതൊരു പ്ലാസ്റ്റിക് ഡപ്പയായിരുന്നു. സോ ഞാനൊരു സോക്സിൻ്റെ മേളത്തെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്.
നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും ഒരു ബോക്സ് മീൻസ് ഇങ്ങനത്തെ ഒരു ഡപ്പ എടുക്കാം. എന്നിട്ട് നമുക്ക് ആ സോക്സിന്റെ ആ ഭാഗം ഇങ്ങനെ നമുക്ക് മേളിലോട്ട് ഇങ്ങനെ കെട്ടിയിടാം. സോ നമുക്ക് വേറെ ഒന്നും ക്രിയേറ്റിവിറ്റി ഇതിൽ ചെയ്യാനില്ല. താഴത്തെ ഭാഗം വേണമെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ടേപ്പും കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗമ്മും കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ അതിനെ കട്ട് ചെയ്ത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ഇത് പെട്ടെന്നൊരു DIY ഒരു പെൻ ബോക്സ് ഉണ്ട്. സോ ഞാൻ എൻ്റെ മോളുടെ പെൻസില് സ്കെയില് സ്കെച്ച് കളേഴ്സ് ഒക്കെ അതിനകത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ കാണാനും ഒരു ഭംഗിയായിട്ടുണ്ട്, ഒരു റീയൂസ് ആയിട്ടുണ്ട്. സോക്സും അങ്ങനെ നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇനിയും ഞാൻ എൻ്റെ മോളുടെ ഡോളാണിത്. ഡോളിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഞാൻ ഉണ്ടാക്കുവാണ്. സോ ഇത് മോളുടെ തന്നെ ഒരു പഴയ സോക്സ് ആണ്. അതിൻ്റെ ടോപ്പ് സൈഡിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയും മേളിൽ നിന്ന് രണ്ട് സൈഡിലും ഓരോരോ ചെറിയ ചെറിയ കട്ട് മാതിരി വെച്ചിട്ട് ഓരോരോ ലൈറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് സ്ലോലി ആ ഡോളിനെ ആ സോക്സിനകത്തിലോട്ട് നമുക്ക് കയറ്റാം. രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തത് അതിനിടെ കൂടെ നമുക്ക് ആ ഡോളിന്റെ കൈയ്യ് എടുക്കാം വെളിയിലോട്ട്. മേളിന്ന് ആ സോക്സിനെ ഒരു ലേശം ഇങ്ങനെ നമുക്ക് താഴോട്ടാക്കി വെക്കാം. അപ്പോ ദാ നമ്മുടെ ഡോളിന്റെ ഡ്രസ് റെഡി ആയിട്ടുണ്ട്. സോ എന്റെ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് കണ്ടിട്ട്. സോ അങ്ങനെ ഈ ഡോളിന്റെ ഒരു പുതിയ ഡ്രസ് ആയ മാതിരിയുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ വൈറ്റ് കളർ സോക്സ് ഉണ്ടെങ്കിൽ സോ നമുക്ക് ടോയ്സ് ഉണ്ടാക്കാം. ആദ്യം സിസറും കൊണ്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അരിയാണ് എടുത്തേക്കുന്നത്, ഒരു ബൗളിൽ അരിയാണ് എടുത്തേക്കുന്നത്. ഇതല്ലാതെ നമുക്ക് കോട്ടനും യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ അരിയാണ് എടുത്തേക്കുന്നത്. സോ അതിൻ്റെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ കെട്ടിടാം, നൂലിട്ടിട്ട് കെട്ടാം. ഇനി നമുക്ക് കുറച്ച് കുറച്ച് ആയിട്ട് സ്പൂണിനകത്ത് നിന്ന് ഇങ്ങനെ റൈസിനെ ആ സോക്സിനകത്തിലോട്ട് നമുക്ക് ഇടാം. സ്ലോലി ആയിട്ട് നമുക്ക് ആ സോക്സിനെ എത്രയും മീൻസ് ഫുള്ള് നിറയ്ക്കാൻ പറ്റുമോ അത്രയും മൊത്തം അതിനകത്തിലോട്ട് നിറയ്ക്കണം. സ്പൂണിനകത്തിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ റൈസ് കോരി കോരി അതിനകത്തിൽ സോക്സിനകത്തിൽ ഇട്ടുകൊണ്ട് നിറയ്ക്കുക. എന്നിട്ട് മുകളിലും കൂടി ഇങ്ങനെ അതേ നൂലും കൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കുക. നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് നോട്ട് ഇടുക. ഇനി നമുക്ക് ഇതിന്റെ നടുക്കും കൂടി ഒന്ന് ആ നൂലും കൊണ്ട് തന്നെ ഇങ്ങനെ നോട്ട് ചെയ്യണം. നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുക. ഇനി നമുക്ക് ആ മേളിലത്തെ ഭാഗമുള്ള സോക്സിനെ അതിനെ ക്യാപ്പ് മാതിരി ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് വെക്കാം. ഇതൊരു ടോയുടെ ലുക്ക് ആയിട്ടുണ്ട് ഇപ്പോ.
ഞാനിവിടെ പൊട്ടുകളാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് കളർ പൊട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അതിൻ്റെ ഐസ് മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഐസ് ബട്ടൺ മാതിരിയൊക്കെ കിട്ടാറുണ്ട്, സോ അതിനെ യൂസ് ചെയ്യാം. ഞാനിവിടെ പൊട്ടാണ് യൂസ് ചെയ്തത്. താഴെ ഒരു ബട്ടനും വെച്ചിട്ടുണ്ട്. താഴെ നോർമൽ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അത് നല്ലതുപോലെ ഒട്ടിപ്പിടിക്കും. ആൻഡ് സെന്ററിൽ ഇങ്ങനെ ഒരു റിബൺ മാതിരി ഒന്ന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു ഷോയ്ക്ക് വേണ്ടി ഒന്ന് കെട്ടിവെക്കുക. അപ്പോൾ ദാ നമ്മളുടെ ഒരു ടോയ് തയ്യാറായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനിയും രണ്ടാമത് സെക്കൻഡ് നമുക്ക് ഒരു വേറെ ഒരു റാബിറ്റിനെ മാതിരി ഒരു ടോയ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിനകത്തിലാണ് അരി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സോക്സിനെ ഫുള്ളായിട്ട് കവർ ചെയ്യാം ആ ഗ്ലാസിൻ്റെ മേലെ. ഇങ്ങനെ അതിൻ്റെ മുകളിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ടേൺ ചെയ്താൽ മതി, ഫുള്ളായിട്ട് അരി അങ്ങ് ആ സോക്സിലോട്ട് അങ്ങ് പോവും. എന്നിട്ട് താഴെ ഒരു നോട്ട് കെട്ടിയിടുവാണ്, നല്ലതുപോലെ ഒന്ന് നൂലും കൊണ്ട് കെട്ടിയിട്ട്. പുറകിൽ നിന്ന് എക്സ്ട്രാ വരുന്ന സോക്സിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആൻഡ് ആ ട്രയാങ്കിൾ മാതിരി ഒരു ഷേപ്പ് മാതിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ അതിനെ ഒരു റാബിറ്റിന്റെ ഒരു ഷേപ്പ് കൊടുക്കാം നമുക്ക്. ഇതിനെയും സെന്ററിൽ ഇങ്ങനെ ടൈ ചെയ്യാം, നല്ലതുപോലെ ഒരു നല്ലതുപോലെ നൂലും കൊണ്ട് ഇങ്ങനെ കെട്ടിയിടാം ടൈറ്റാക്കിയിട്ട്. ഇനി നമുക്ക് മേളില് റാബിറ്റിൻ്റെ ഐസ് ഒക്കെ വരച്ച് കൊടുക്കാം. ഞാനിവിടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്, വേണമെങ്കിൽ സ്കെച്ച് കളറും കൊണ്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ചെറിയ ചെറിയ ഐസും നോസും അതിൻ്റെ ഫേസിലിങ്ങനെ ഒരു സർക്കിൾ മാതിരിയൊക്കെ ഭംഗിക്ക് വേണ്ടി ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് അങ്ങ് അതിനെ തന്നെ ആദ്യം നമ്മൾ ചെയ്ത മാതിരി സെന്ററിൽ ഇങ്ങനെ ഒരു റെഡ് റിബണും കൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കുക. അപ്പൊ ഇതൊരു ക്യൂട്ട് റാബിറ്റിനെ മാതിരി ആയിട്ടുണ്ട് ഒരു ടോയ്. ഇത് എൻ്റെ മോൾ അപ്പോഴത്തേക്കിന് വന്നു. ആൻഡ് ഷീ വാസ് വെരി ഹാപ്പി, അവൾക്ക് രണ്ട് ടോയ്സ് കിട്ടിയ മാതിരിയായിരുന്നു. സോ ഇങ്ങനത്തെ ക്യൂട്ട് ടോയ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വൈറ്റ് കളർ സോക്സും കൊണ്ടൊക്കെ. റിയലി ലുക്സ് വെരി ക്യൂട്ട്. പിന്നെ നമുക്ക് മോയ്സ്ചറൈസറൊക്കെ നമ്മൾ കയ്യിലൊക്കെ പുരട്ടിയിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സോക്സിനെ നമുക്ക് ഗ്ലവ്സ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ രാത്രിയിലൊക്കെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ക്രീം ലോഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് കയ്യിലും അല്ലെങ്കിൽ നമ്മൾക്ക് കാലിലും ഇങ്ങനെ നല്ലതുപോലെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ സോക്സൊക്കെ ഇട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോഴത്തേക്കിന് ആ മോയ്സ്ചറൈസറൊക്കെ നല്ലതുപോലെ അബ്സോർബ് ആവും ആൻഡ് നമ്മളുടെ ഷീറ്റിലൊന്നും ആവത്തുമില്ല.
സോ ഞാനിവിടെ നല്ലതുപോലെ ലോഷനൊക്കെ പുരട്ടിയിട്ട് സോക്സിനെ ഇങ്ങനെ ഗ്ലൗസിനെ മാതിരി യൂസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇതൊക്കെയായിരുന്നു കുറച്ച് ടിപ്സുകൾ നമുക്ക് പഴയ സോക്സിനെ ഒക്കെ എങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. പ്ലീസ് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.